ടൊമാറ്റോ തക്കാളി ഇട്ടു. ഇങ്ങനെ വരും ഇത് എണ്ണന്റെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്. പിന്നെ മുളകുപൊടി വേണ്ട. മുളകുപൊടി വേണം. മുളകുപൊടി വേണം. കുറച്ച് വേണം. കുറച്ച് മുളകുപൊടി. കുറച്ച് മുളകുപൊടി. പിന്നെ പെപ്പർ. പെപ്പറാ കാര്യ പെപ്പർ ഒരു ഒന്നര ടീസ്പൂൺ. പെപ്പർ അത് നന്നായിട്ടൊന്ന്. പിന്നെ നമുക്ക് ചിക്കൻ ഇട്ടു. ശകലം ഉപ്പ് അടിയ ഉപ്പില്ലെങ്കിൽ പണിവാളി തിളക്കണം. ഇത് നല്ലോണം തിളച്ച് കുറുകി ഇതാകണം. കുറുകണം കുറച്ച് കുറുകി ഇതാണ് അതിന്റെ പ്രിൻസാ ഉപ്പ് കണക്കന്നെ പിന്നെ നമുക്ക് പുതിന പുതിന ചിക്കൻ പോവാനുള്ളേ വെള്ളൊഴിച്ച ചിക്കൻ ചിക്കൻ പാകത്തിന് ആയി കിട്ടണല്ലോ. ചിക്കൻ പാകത്തിന് വെള്ളൊഴിച്ചിട്ടുണ്ട്. ഇനി ബട്ടർ ബട്ടർ ഉണ്ടല്ലേ ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് നോക്കി ബട്ടറിന് ടേസ്റ്റ് ആവാനാണോ അതോ ഇപ്പൊ നമ്മുടെ കേരളത്തില് മെയിനായിട്ട് ഇപ്പൊ ബുഹാരി എക്സാമ്പിൾ ബുഹാരി ഇപ്പൊ നമ്മുടെ അറബിക് ഫുഡിന് വേണ്ടിട്ട് ഇന്ന് പ്രത്യേകം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കേരളത്തിലെ അറബിക് ഫുഡിന്റെ ഡിമാൻഡ്? ഡിമാൻഡ് കുഴപ്പമില്ല. അന്വേഷിച്ച് വരുന്നുണ്ട് ആൾക്കാർ. ആ പ്രിയം കൂടിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ മന്തിയാ ചോദിച്ചിട്ട് വരുന്നത്. മന്തി മന്തി ചിക്കൻ മന്തി 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 ചിക്കൻ മന്തി ചിക്കൻ മന്തി. പിന്നീട് ഒരു ദിവസം നമുക്ക് അത് പിന്നീട് കുറച്ച് വർക്ക് കൂടുതലാണ്. ഇതിപ്പോഴാവും ഇത് കുറുക്കാൻ കുറച്ചുകൂടി ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ ചേർക്കുന്നുണ്ട് ഒരു ഒരു ഇത് ആ ഇത് പറയാ ഇതാണ് കസ്തൂർ മേത്തി. കസ്തൂർ മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവ ഇലയാണ്. കസ്തൂർ മേത്തി ഉലുവേല ഒരു മല്ലി മല്ലിയുടെയും ഇതിന്റെ കളർ ഒരു പച്ചപ്പുണ്ട്. പച്ചപ്പുണ്ട്. അപ്പൊ തന്നെ ചിക്കനും കളറും എല്ലാം കൂടി ചേർന്നൊരു
ഇത് മനോഹരമായ ആചാരങ്ങൾ. ഇനി ഇതുപോലത്തെ കസ്ബ ആചാരം നമുക്ക് തുടങ്ങാം. അയല് ആദ്യം യൂസ് ചെയ്ത് പിന്നെ ചിക്കൻ ചിക്കൻ പിന്നെ ഉപ്പ് ഉപ്പ് മഞ്ഞപ്പൊടി പെപ്പർ ക്രഷ് പെപ്പർ പിന്നെ കസ്തൂരി മേത്തി കസ്തൂരി മേത്തി പുതിനേല പുതിനേല എല്ലാം കൂടി നന്നായിട്ടൊക്കെ വഴറ്റിയിട്ട് അതിനുശേഷം ബട്ടർ കുറച്ച് ബട്ടർ ഇട്ട് നന്നായിട്ട് അത് ഗ്രേവി തിക് ഗ്രേവി ആക്കിയത് എന്നിട്ട് ഇച്ചിരി കൂടി കസ്തൂരി മേത്തയും നമ്മുടെ മല്ലിയെല്ലാം കൂടി ഞങ്ങൾ ഇട്ടു ദേ സാധനം ഇങ്ങനെ ഇട്ടു.